ഹലോ എവരിവൺ. മലേഷ്യയിൽ വൈകുന്നേരങ്ങളിൽ പതിവുള്ള ഒരു മഴയുണ്ടല്ലോ, ആ മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഈവനിങ്ങിലാണ് ഞങ്ങൾ. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഷോപ്പിംഗ് നടത്താവുന്ന ഒരിടം അതാണ് ഈ പെറ്റലിംഗ് സ്ട്രീറ്റ് അഥവാ ചൈന ടൗൺ. മലേഷ്യയുടെ ജനസംഖ്യയുടെ രണ്ടാം സ്ഥാനത്തുള്ള ചൈനീസ് മെജോറിറ്റി ഉള്ള ഒരിടം. മഴയായിരുന്നെങ്കിലും നല്ല തിരക്കായിരുന്നു. മലേഷ്യയിലെത്തുന്ന ഭൂരിഭാഗം ടൂറിസ്റ്റുകളും സന്ദർശിക്കുന്ന ഒരിടമാണ് ഈ ചൈന ടൗൺ. ഷോപ്പിങ്ങിന് വേണ്ടിയാണ് കേട്ടോ ഇവിടെ സന്ദർശിക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമുക്ക് വാങ്ങാൻ സാധിക്കും, കിട്ടും. ഡ്രസ് ഐറ്റംസ്, ഫാഷൻ ഐറ്റം, ഫാഷൻ ഷോപ്പുകൾ, കോസ്മെറ്റിക്സ് ആൻഡ് ഓർണമെൻ്റൽ ഐറ്റംസ്, ഷൂസ്, പലതരത്തിലുള്ള ചെരുപ്പുകൾ, അതുപോലെ ബാഗുകൾ, തൊപ്പികൾ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പെർഫ്യൂംസ്, എല്ലാം കവർ ചെയ്യുന്ന ഒരിടമാണ് ഈ ചൈന ടൗൺ. അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇവിടെ ധാരാളമായിട്ട് കിട്ടും. എല്ലാ ബ്രാൻഡിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കിട്ടും, ഒറിജിനലും വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇത് ചൈനീസുകാരുടെ ഐക്കൺ, വീശാൻ ഉപയോഗിക്കുന്ന വിഷറിയാണ്. ഇവിടെ നിന്നും ജെലാൻ അലോർ എന്ന് പറയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഇനി ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാനുള്ളത്. അത് അതിനിടക്ക് മലേഷ്യയിൽ ഞങ്ങൾ വണ്ടി പോകുമ്പോൾ എവിടെയും കാണുന്ന ഒരു ഓവർ ബ്രിഡ്ജ്, വാക്ക് വേസ് മുകളിൽ കൂടിയുള്ള വാക്ക് വേസ് ഉണ്ട്, ഒന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ മലേഷ്യയിൽ നിന്ന് മടങ്ങാൻ, അതിനു മുമ്പ് ആഗ്രഹം സാധിച്ചു. ഫുള്ളി കവേർഡായ ഒരു വാക്ക് വേ, ഇതുപോലെ വാഹനങ്ങൾ പോകുന്നതിനും ഓവർബ്രിഡ്ജുകളുണ്ട്, കംപ്ലീറ്റ് കവേർഡ് ആയത്. അതിനിടെ മറ്റൊരു കാഴ്ച കൂടി ഞങ്ങൾ കണ്ടു, കടയിലെ ജീവനക്കാർക്ക് നോമ്പുതറ വിഭവമായി വരുന്ന വാഹനങ്ങൾ. ബുക്കിത് ബിന്താങ്ങിലെ ജെലാൻ അലോർ എന്ന 500 മീറ്റർ നീളമുള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. രാത്രി സപ്പർ എക്സ്പ്ലോർ ചെയ്യുന്ന അവിടെ നിന്നാണ്. കലാലംപൂറിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഫുഡ് സ്ട്രീറ്റിൽ സന്ധ്യയിൽ പിന്നെ ജനപ്രവാഹമാണ്. ഇത് ഒക്ടോപ്പസിനെ മസാല പരത്തി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്
ഈ ഇൻസ്റ്റൻ്റായിട്ട് അത് കുക്ക് ചെയ്ത് തരും. ഇതുപോലെ ബീഫും ചെമ്മീനും ചിക്കനും എല്ലാം ഇവർ മസാല പുരട്ടി വെച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് കുക്ക് ചെയ്ത് ചൂടോടെ നമുക്കത് നൽകും. അതുപോലെ ഇവിടെ ധാരാളം ഫ്രൂട്ട്സും എല്ലാ വെറൈറ്റി മലേഷ്യൻ ഫുഡും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കുറേശ്ശെ കഴിക്കുമ്പോൾ മലേഷ്യയിലെ ഈ ലോക്കൽ ഫുഡിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. നമ്മളുടെ നാട്ടിലെ നാരിയലും അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ എന്തൊരു അറേഞ്ച്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന തരത്തിൽ അറേഞ്ച് ചെയ്താണ് വെച്ചിരുന്നത്. മലേഷ്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്സ് മഡക്ക സ്ക്വയർ, ഇസ്താന നഗര, ഫ്രീഡം ഫൈറ്റേഴ്സ് മോണുമെൻ്റ് എല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.